ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ദിവസത്തെ ചിന്ത തിരുവചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, കാലാകാലങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. മനുഷ്യരുള്ള അങ്ങയുടെ സ്നേഹത്തിനായും കരുതലിനായും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് ഒരു മനുഷ്യനായി ജീവനെടുപ്പാനും ക്രൂശിന്മേൽ മരിപ്പാനും അങ്ങ് അയച്ചുവല്ലോ. അതിനായി സകല മനുഷ്യരും അനുകരിക്കേണ്ടതിന് സമ്പൂർണമാകുന്ന ആത്മസമർപ്പണത്തിൽ ത്യാഗപൂർവം ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരനാകുന്ന ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരനാകുന്ന ക്രിസ്തു സമാധാനത്തിന്റെ രാജാവാണ്. സമാധാനത്തിന്റെ രാജാവായി ജയോത്സവത്തോടുകൂടെ യെരുശലേമിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ക്രിസ്തുവിനെ തിരുവചനത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം അതിന്റെ 28 മുതൽ 48 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു രാജാതി രാജാവായി കർത്താതി കർത്താവായി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന കാണുവാൻ സാധ്യമായിത്തീരും. രക്ഷ സമാഗമനമായിരിക്കുന്നു. ഇപ്പോൾ രക്ഷിക്ക എന്നുള്ള അർത്ഥമാണ് ഹോശന്നയ്ക്ക് നമ്മൾ കാണുന്നത്. രക്ഷ സമാഗതമായിരിക്കുന്നു. ഈ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിലൂടെ സമാധാനത്തിന്റെ രാജാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സെക്രിയ പ്രവാചന പുസ്തകം 9 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. 14 അധ്യായം 14 വാക്യത്തിലും യെശയ്യാ പ്രവാചന പുസ്തകം 62 അധ്യായം 11 വാക്യത്തിലും പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രവേശനം എന്ന് കാണുവാൻ സാധ്യമായിത്തീരും. യേശുവിന്റെ യാത്ര ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കഴുതപ്പുറത്ത് ആണ്. സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും. ആരെയും വഹിച്ചിട്ടില്ലാത്ത മറിയയുടെ ഗർഭപാത്രവും ആരെയും വെച്ചിട്ടില്ലാത്ത ജോസഫ് നിർമ്മിച്ച കല്ലറയും ആരും കയറാത്ത കഴുതയും യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സക്രിയ പ്രവാചന പുസ്തകം 9 9 വാക്യത്തിൽ അവൻ മഹത്വത്തിന്റെ രാജാവും ബലവാനും യുദ്ധവീരനുമാണ് എന്ന് കാണാൻ സാധ്യമായിത്തീരും. സങ്കീർത്തനം 24:7-10 നമ്മൾ ഇത് മനസ്സിലാക്കുന്നു. യെരുശലേമിലേക്കുള്ള യാത്രയിൽ സകല സൃഷ്ടിയും പങ്കാളിയായിത്തീരുന്നു. മനുഷ്യരും മൃഗങ്ങളും അഥവാ കഴുതയും വൃക്ഷങ്ങളും. മത്തായി എഴുതിയ സുവിശേഷം 21:8 വാക്യത്തിൽ മണ്ണും അഥവാ കല്ലുകൾ ലൂക്കോസ് 19:40 കാണുന്നു. ദാവീദ് പുത്രൻ ഹോസന്ന എന്ന് ആർത്തു വിളിച്ചു. ദൈവത്തിന്റെ രക്ഷ സകല സൃഷ്ടിക്കും ആവശ്യമാണ്. യേശുവിന്റെ വീണ്ടെടുപ്പ് പ്രവർത്തനത്തിൽ അവയെല്ലാം പങ്കാളികളായിത്തീരുന്നു എന്ന് കാണുവാൻ സാധ്യമായിത്തീരും. യേശു എന്ന രാജാവ് നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതക്കുട്ടിപ്പുറത്ത് വരുന്നു. സക്രാപ്രവാചന പുസ്തകം 9:9 കാണുന്നു. കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന യേശു എന്ന രാജാവിനെ മനസ്സിലാക്കുവാൻ കഴിയണം. രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ കുതിരപ്പുറത്തും സമാധാനം സ്ഥാപിക്കുവാൻ പോകുമ്പോൾ കഴുതപ്പുറത്തും സാധാരണയായി സഞ്ചരിക്കാറുണ്ട്. അതാണ് സക്രിയ പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അത് വെളിവാക്കുന്നതിനാണ് യേശുവിന്റെ മഹത്വപ്രകാശം. രാജ്യത്തിന്റെ പുനഃസ്ഥാപനമല്ല യേശു വിഭാവന ചെയ്തത്. ദൈവത്തിന്റെ ഭരണ സ്ഥാപിതമായതിലൂടെ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാൻ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആയതുകൊണ്ട് തന്നെയാണ് ഈ സമാധാനത്തിന്റെ രാജാവിനെ
നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അസ്വസ്ഥമായിരിക്കുന്ന ഈ ലോകത്തിൽ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ സമാധാനത്തിന്റെ പ്രഭുവാകുന്ന രാജാവ് അവൻ ജയാലയായി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്ത് ന്യായവിധി നിർവഹിച്ചു. സകല ജാതികൾക്കുമുള്ള ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ശിക്ഷ. ലൂക്കോസ് 19:41 മുതൽ 44 ഇത് കാണുവാൻ സാധ്യമായി തീരും. യേശുവിന്റെ പ്രവചനം പോലെ കല്ലിന്മേ കല്ല്, ശേഷിക്കാത്ത തകർക്കപ്പെട്ട നീറോ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിക്കുന്ന കാലം, വെസ്പേഴ്സിനെയും തന്റെ മകൻ ടൈറ്റസിനെയും പാലസ്തീനെ പിടിച്ചടക്കുവാൻ നീറോ ചുമതലപ്പെടുത്തി. വലിയ സൈന്യത്തെ രൂപീകരിച്ച വെസ്പേഴ്സൻ 67 ഗലീല ആക്രമിച്ച് കീഴടക്കി. യുദ്ധത്തിൽ അനേകർ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യപ്പെട്ടു. ടൈറ്റസിന്റെ നേതൃത്വത്തിൽ യെരുശലേമിനെ ആക്രമിച്ച കീഴടക്കി. യെരുശലേം ദേവാലയത്തെ അഗ്നിക്കിരയാക്കി. ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ദൈവാലയത്തിന് അകത്ത് സ്ഥാപിക്കപ്പെട്ടു. കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം നീങ്ങിപ്പോയതിനാൽ കല്ലിന്മേ കല്ല്, ശിക്ഷിക്കാതെ ഇടിച്ച് നിരത്തുകയും ചെയ്തു. നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവാലയങ്ങളും നമ്മുടെ ശരീരമാകുന്ന ദൈവാലയങ്ങളും അശുദ്ധമാകാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരെയുമാണ് എന്ന് ഈ വചനവേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ക്രിസ്തു സമാധാനത്തിന്റെ രാജാവായി നമ്മോടൊപ്പം വാഴണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ അനുദിനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ ആയതുകൊണ്ട് തന്നെ ക്രിസ്തു സ്വീകരിച്ച മൃഗം സമാധാനത്തിന്റെ അടയാളമായി ശാന്തമാകുന്ന, സൗമ്യമാകുന്ന, ജീവിതത്തിനുടമയായിത്തീരുന്ന ഒരു മൃഗമായി തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിരിക്കുന്നിടത്ത് എത്രമാത്രം ഔണമായിരിക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൗമ്യ മനസ്സോടെ, താഴ്മയുള്ള, എളിമയുള്ള ജീവിതത്തിൻ്റെ മുഖാന്തരമുണ്ടാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെതാകുന്ന പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെ മധ്യമൊക്കെ നമ്മൾ കുതിരയുടെ സ്വഭാവം എടുക്കാറുണ്ട്. എന്നാൽ സമാധാനം തരുന്ന രാജാവിനെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ സൗമ്യതയുള്ള, സമാധാനമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റുവാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഈ വർഷത്തെ ധ്യാനചിന്തകൾ, വചനപഠനം, തിരുവചനത്തിലൂടെ നമ്മുടെ യാത്രയിൽ നമ്മളെ സൗമ്യതയുള്ളവരായി മറ്റുള്ളവർ അറിയുവാൻ സാധ്യമായിത്തീരുമോ? വിശുദ്ധ ജീവിതം ചെയ്യുവാൻ യേശുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായിത്തീരുമോ? വിശ്വാസത്തിൽ വളർന്ന് നല്ല പ്രവൃത്തി ചെയ്യുന്നതിനും അതിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ അകാശയാറ്റിയിരുന്നതിലൂടെ അത് സാധ്യമാക്കി തീർപ്പാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് ഈ വർഷത്തെ ധ്യാനം നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ രാജാതിരാജാവായി, കർത്താതികർത്താവായി, സ്വർഗീയ സമാധാനം നൽകുന്ന ക്രിസ്തു നമ്മെ ഇന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. 38 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവിന് നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ അവർ കൂടിയപ്പോൾ അത്യുന്നതത്തിൽ മഹത്വം, ദൈവത്തിന് പുകഴ്ച, ഇത് പറയുവാൻ നമുക്ക് സാധ്യമായി തീരുവോ? എളിമയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, താഴ്മയൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പറയുവാൻ സാധ്യമായി തീരത്തുള്ളൂ. ക്രിസ്തുമായി ചേർന്ന് നല്ലൊരു ജീവൻ നയിക്കുമ്പോൾ ഈ സമാധാനത്തിന്റെ രാജാവിനെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ അത്യുന്നതങ്ങളിൽ മഹത്വം, ദൈവ മനുഷ്യർക്ക് സമാധാനം, ഇത് പറയുവാൻ നമുക്കിടയായിത്തീരും. അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു പുരുഷാദി ചിലർ പരീശന്മാരുടെ ഇവിടെ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ പലപ്പോഴും മിണ്ടാതിരിക്കുവാൻ വേണ്ടി നമ്മളെ ശാസിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറയുവാൻ
നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സമാധാനത്തിന്റെ പ്രഭു നമ്മളോട് ആവശ്യപ്പെടുന്നു, അവനെ ആരാധിക്കുക, അവനെ സ്തുതിക്കുക, അവനെ മഹത്വപ്പെടുത്തുക. പ്രത്യേകിച്ചും ഇന്ന് കേരള സംസ്ഥാനം, ഇന്ത്യ മഹാരാജ്യം, ലോകമെമ്പാടും വലിയൊരു പ്രതിസന്ധിയോടെ മുന്നോട്ട് പോകുമ്പോൾ സമാധാനത്തിന്റെ പ്രഭു നമ്മളോട് പറയുന്നു അത്യുന്നതങ്ങളിൽ മഹത്വം കരയേറ്റുവാൻ. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ഈ അത്യുന്നതനെ മഹത്വപ്പെടുത്തുവാൻ, സമാധാനത്തിന് പ്രഭുവാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ഈ രാജാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയി വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് ലഭിച്ച ചിന്തകൾക്കായി സ്തോത്രം. കർത്താവെ, അങ്ങ് രാജാതി രാജാവായി കർത്താതി കർത്താവായി വാഹനമൃഗമാകുന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. ജനമൊക്കെയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് ആർത്തു പറഞ്ഞപ്പോൾ ആ വലിയ സന്തോഷം പങ്കുവെപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനം എന്ന് പറയുവാൻ നിങ്ങളെ ശക്തീകരിക്കണമേ. ആകുലതയോടെ പോകുന്ന ഈ ലോക ജീവയാത്രയിൽ, പ്രസന്ന ലോക ജീവയാത്രയിൽ കർത്താവ് ഞങ്ങളുടെ സമാധാനം ഏവർക്കും നൽകി സ്വസ്ഥതയുള്ള സന്തോഷമുള്ള ജീവൻ നയിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. ധ്യാനചിന്തകൾ നിങ്ങളെന്നോട് ശക്തീകരിക്കണം. ആത്മീയ കൃപയിൽ നടത്തണം. നല്ലോണം മാനിച്ചനുഗ്രഹിക്കണം. മാനവ മാത്രം കർത്താവ് എടുക്കണം. യേശു മൂലം തന്നെ ആമേൻ. കർത്താവിന്റെ കൃപ, സമാധാനം, കാവൽ നടത്തിപ്പ് നമ്മളെല്ലാവരോടും, നമ്മൾ ഓർത്ത കാര്യങ്ങളും മനസ്സ്രവിച്ച ഏവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.